മച്ചാമാരെ, അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് കാലത്ത് 10 മണിക്ക് എൻ്റെ ഈ വീഡിയോ എപ്പിസോഡ് കാണാൻ എന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സലാം. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോണ ബുക്കിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അറ്റോമിക് ഹാബിറ്റ്സ്. ബുക്കിൻ്റെ ഓത്തർ ജെയിംസ് ക്ലിയർ. അറ്റോമിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? ആദ്യം ഈ ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറയാം. ഒരു പ്രോസസ്സ് എപ്പോൾ ഹാബിറ്റ് ആവും, ഒരു പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഹാബിറ്റ് ആവണതെന്ന്. ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, നമ്മളെല്ലാവരും ആണുങ്ങളെല്ലാവരും ബൈക്ക് ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും, റൈറ്റ്? ആദ്യം നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ക്ലച്ച് അമർത്തണം, പിന്നെ ഫസ്റ്റ് ഗിയർ ഇടണം, പിന്നെ പതുക്കെ ക്ലച്ച് വിട്ടിട്ട് എക്സലേറ്റർ കൊടുത്ത് വണ്ടി പോവാണ്ട് കുറച്ച് ദൂരം പോയാൽ സെക്കൻഡ് ഗിയർ ഇടണ്ട്. ഇപ്പോൾ ക്ലച്ച് അമർത്തി, സെക്കൻഡ് ഗിയർ ഇട്ടു. ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ അവയർനെസ്സോട് കൂടിയാണ് നമ്മൾ ആ വണ്ടി ഓടിക്കാൻ പഠിക്കുക. ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കും, റൈറ്റ്? ക്ലച്ച് അമർത്തി, ഗിയർ ഇടണം, അപ്പോൾ അതൊക്കെ എക്സലേറ്റർ കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഓപ്പോസിറ്റിൽ വന്നാൽ ഇതല്ലേ ബ്രേക്ക്, ഇതാണ് ബ്രേക്ക്, അമർത്തും. പക്ഷേ നമ്മൾ ആ പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും എന്ന് വെച്ചാൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവും. നല്ലോണം നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിച്ച് നമ്മൾ ശീലമുള്ള ആൾക്കാരാണെങ്കിൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു സ്പീഡ് ബ്രേക്കർ വരിക. സ്പീഡ് ബ്രേക്കർ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സ്പീഡ് ബ്രേക്കറിനെ കണ്ടാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് എക്സിലേറ്റർ ക്ലോസ് ആവും, ക്ലച്ച് നമ്മൾ ക്ലോസ് ചെയ്യും, ഗിയറൊക്കെ മൈനസ് ചെയ്യും, പിന്നെ അത് സ്മൂത്തായിട്ട് അങ്ങോട്ട് പോവും. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ എൻടയർ അവയർനെസ്, നമ്മുടെ കംപ്ലീറ്റ് സെൻസ് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോ, ഇപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോ, ക്ലച്ച് പിടിച്ചാൽ, എക്സലേറ്റർ റൈസ് ചെയ്താൽ, ഗിയർ ഇട്ടാൽ എന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ എനർജി അത്രയ്ക്കും വേസ്റ്റ് ആവുക. പക്ഷേ ഒരു പ്രോസസ്സ് ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തു. സോ ഓഫീസിൻ്റെ ലൊക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ആദ്യം ഒരു ലെഫ്റ്റ് എടുക്കണം, പിന്നെ ഒരു 100 മീറ്റർ നടക്കണം, പിന്നെ നമ്മൾ റൈറ്റ് എടുക്കണം, പിന്നെ 10-ാമത്തെ ബിൽഡിങ്ങാണ് നമ്മുടെ ഓഫീസ്. ഒരാഴ്ചയ്ക്ക് നമ്മളത് മനസ്സിൽ ഓർക്കും, ആദ്യം ലെഫ്റ്റ് എടുക്കണം, പിന്നെ ഒരു 100 മീറ്റർ നടക്കണം, പിന്നെ റൈറ്റ് എടുക്കണം, ലെഫ്റ്റാണ് ഓഫീസ്. ഒരാഴ്ച നിങ്ങൾ ആ റൂട്ട് നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം പിന്നെ എന്താവും എന്ന് വെച്ചാൽ, നമ്മൾ ഹെഡ്സെറ്റിൽ പാട്ടിട്ടിട്ട് നമ്മൾ വെറുതെ നടന്നു പോയാൽ മതി, നമ്മൾ ആ റൂട്ടിൽ കൂടെ തന്നെ പോവും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണത്. അതെന്തിനാ ഒരു പ്രോസസ്സ് ഹാബിറ്റായിട്ട് മാറണമെന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് കോൺസെപ്റ്റ്, ഒരു പ്രോസസ്സിനെ നമ്മൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് കഴിയുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഹാബിറ്റായിട്ട് മാറും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഒരു പ്രോസസ്സ് എന്തിനാ ഹാബിറ്റാണ് മാറണമെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഒരേ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ എനർജി അത്രയ്ക്കും വേസ്റ്റ് ആവുകയാണ്. സോ ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി റെസ്പോണ്ട് ചെയ്യും. നമ്മൾ കാലത്തെന്നിട്ട് റെസ്റ്റ് റൂം പോവും, പല്ല് തേക്കും, കുളിക്കും. എത്ര പേര് ഇതിനെ ആലോചിച്ച് ചെയ്യുന്നുണ്ട്? എത്ര പേര് പല്ല് തേക്കുമ്പോൾ ആലോചിച്ച് പല്ലേക്കുണ്ട്, ആദ്യം ഇവിടെ, ആദ്യം ഇവിടെ, പിന്നെ ഇവിടെ. സോപ്പ് തേക്കുമ്പോൾ ആദ്യം ചെസ്റ്റിൽ തേക്കണം, പിന്നെ വയറ്റിൽ, പിന്നെ തൊഴിൽ. അങ്ങനെയല്ല, നമ്മൾ മനസ്സിൽ ഏതോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിരിക്കും. നമ്മുടെ കൈ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും സോപ്പ് തേച്ച് നമ്മൾ കുളിച്ച് പുറത്ത് വരും, എന്തൊക്കെയോ ആലോചിച്ചിട്ട്. പക്ഷേ നമ്മുടെ ബോഡി ആ ആക്ടിവിറ്റി പെർഫോം ചെയ്ത് കഴിയും. സോ ഇതാണ് ഒരു പ്രോസസ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് ഹാബിറ്റായി മാറും. ഹാബിറ്റായി നമ്മുടെ ബ്രെയിൻ എന്തിനാ അതിനെ മാറ്റണമെന്ന് വെച്ചാൽ, ബ്രെയിനിൻ്റെ എനർജി സ്റ്റോർ ആവാൻ വേണ്ടി, വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് ഹാബിറ്റായിട്ട് മാറുന്നത്. സോ ഫണ്ടമെൻ്റലായിട്ട് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. സോ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഈ ഹാബിറ്റ്സിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ടെക്നിക്സ് നിങ്ങൾക്ക് പറയാം. സോ നാളെ ഇതേപോലെ 10 മണിക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. നാളെ നിങ്ങളെ വന്ന് കാണാം, നിങ്ങളും എന്നെ വന്ന് കാണണം.